മനോഹരമായ സൂര്യോദയവും വിത്ത് വിതയ്ക്കലും കാവേരി കബനി നദികളിൽ നിന്ന് കിട്ടുന്ന റോഹു മീൻകറിയുമായി ഒരു കിടിലൻ ഉച്ചയൂണും അതുപോലെ തന്നെ കുറേ ആട്ടിൻകൂട്ടങ്ങളുടെ മനോഹര കാഴ്ചകളുമായിട്ട് മൈസൂരിൽ നിന്നും ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. ഇത്രയും മനോഹരമായ ഒരു സൂര്യോദയം ഞാൻ സിനിമകളിൽ മാത്രമാണ് കേട്ടോ കണ്ടിട്ടുള്ളത്. പക്ഷേ 10-20 ദിവസമായിട്ട് ഇവിടെ മൈസൂർ ടി നരസിപുര കൽക്കുന്ത എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ കൊച്ചു വീട്ടിലേക്ക് വന്നതിന് ശേഷം എന്നും ഞാൻ കാണുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ ഒരു സൂര്യോദയം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നത് നോക്കി ഒരുപാട് നേരം ഞാനിങ്ങനെ നിൽക്കാറുണ്ട് കേട്ടോ. ഭയങ്കര ഫ്രഷായിട്ടുള്ളൊരു ഫീലാണ്. ഇപ്പം സമയം 6 മണിയായിട്ടേ ഉള്ളൂ. ഈ 6 മണി സമയത്ത് ഒരു 1.5 മണിക്കൂറോളം നമുക്ക് ഇവിടെ നിൽക്കുന്ന സമയം പോകുന്നതേ അറിയില്ല. നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം ഇതുപോലൊരു കാഴ്ചയോടുകൂടിയാണ് എന്നും എൻ്റെ ദിവസം തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണോ എന്ന്? ഇല്ല, ഫുൾ ഡേ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അതിനിവിടെ കുറച്ച് പണിത്തരങ്ങളൊക്കെ കഴിയാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്നുള്ള ഡേ ഇൻ മൈ ലൈഫും അതുപോലെ തന്നെ ഒരു ഹോം ടൂറൊക്കെ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരും. ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ്. ഇന്നിവിടെ വിത്ത് വിതയ്ക്കലൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ ഈ ഫാമിൻ്റെ ഈ സ്ഥലം ട്രാക്ടർ കൊടുന്ന് പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1-2 മഴയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചോളം വിതറാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ചോളം വിതറുന്നൊരു ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ ഇതാ ട്രാക്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഇത് ട്രാക്ടർ വെച്ച് പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ. അത് കഴിഞ്ഞ് 1-2 മഴയൊക്കെ നന്നായി കിട്ടിയതിന് ശേഷമാണ് പിന്നെ ഈ വിത്തിടുന്ന പരിപാടി കേട്ടോ. അപ്പോൾ 2 ദിവസം മുമ്പ് ഇപ്പോൾ നാട്ടിലൊക്കെ നല്ല മഴയുണ്ടായിരുന്ന സമയത്ത് തന്നെ ഇവിടെയും 1-2 മഴ നല്ല മഴ കിട്ടി. ആ മഴ കിട്ടിക്കഴിഞ്ഞപ്പം പിന്നെ നമ്മൾ വീണ്ടും വിത്തിടാൻ പോവാണ്. അപ്പോൾ വിത്തിടുന്നതിന് മുമ്പ് ഇതുപോലെ ട്രാക്ടർ കൊടുന്നിട്ട് ഒന്ന് പൂട്ടും. ആ പൂട്ടിക്കഴിഞ്ഞ് വിത്തിടുക കേട്ടോ. അപ്പോൾ നമ്മൾ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിതൊക്കെ കാണുന്നത്. നാട്ടിൽ നിന്നും ബാംഗ്ലൂർ വന്നതിന് ശേഷം ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല. മക്കളൊന്നും തീരെ കണ്ടിട്ടില്ല. അവരൊക്കെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു കാഴ്ച കാണുന്നത്. വല്ല സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തണ്ടോ, അതും അതിൻ്റെ ചുറ്റും ആ മണ്ണിലും ഒക്കെ പപ്പയുടെ പിന്നാലെ ഓടി നടക്കുന്നുണ്ട്. കാണാനുള്ള ഇഷ്ടം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഇത്. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ പൂട്ടിക്കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ട്രാക്ടർ വെച്ച് പൂട്ടൽ കഴിഞ്ഞ് വിത്തിടുകയാണ് കേട്ടോ. അയാൾ തന്നെയാണ് വിത്തിടുന്നത്. ചോളമാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഞങ്ങളെപ്പോലെ നാട്ടിൽ നിന്നും മാറി പുറം നാടുകളിലൊക്കെ താമസിക്കുന്നവർക്ക് ഇത് കണ്ണിന് കുളിർമയും മനസ്സിന് സന്തോഷവും ഒക്കെ തരുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ കോവിഡൊക്കെ പടർന്നു പിടിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നല്ല ഫ്രഷായിട്ട് ഇങ്ങോട്ട് മാറി ആ സൈഡിൽ കാണുന്നത് പശുക്കൾക്ക് നിൽക്കാനുള്ള തൊഴുത്തിൻ്റെ പണി നടക്കുകയാണ്. അപ്പോൾ അത് ഈ കൊറോണയും ലോക്ക്ഡൗണൊക്കെ ആയിട്ട് ഒന്ന് പതുക്കെയാണ് അതിൻ്റെ പണി പോകുന്നത്. ഇയാളിതാ ഇവിടെ ഈ ഒരു വിത്ത് ചാക്കിലുള്ളത് ഇങ്ങനെ ഇട്ടു പോകുന്നുണ്ട്. അപ്പോൾ അവർ തന്നെയാണ് അത് ഇടുന്നത്. അപ്പോൾ അതിട്ട് കഴിഞ്ഞിട്ട് ഇതുവരെ ട്രാക്ടർ പോയതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വിത്തിട്ട് കഴിഞ്ഞിട്ട് പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വിത്തിൻ്റെ മുകളിലേക്കൊക്കെ മണ്ണ് വീഴും എന്ന് പറഞ്ഞു. തൊട്ടപ്പുറത്തുള്ളൊരു സൈറ്റിൽ കാളയെ വെച്ചിട്ട് നമ്മുടെ നാട്ടിലെ പണ്ട് ചെയ്തിരുന്ന പോലെ പൂട്ടുന്നതും ഉണ്ട് കേട്ടോ. അത് മോനും പപ്പിയൊക്കെ പോയി അത് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പൂട്ടുന്നവരുണ്ട്. നമ്മൾ ട്രാക്ടർ വെച്ചിട്ട് പൂട്ടുന്നു എന്ന് മാത്രം, അതവരുടെ സ്വന്തമാണെന്ന് പറഞ്ഞു കാളയൊക്കെ. അപ്പോൾ അവർ തന്നെയാണ് അത് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ വിത്തിടലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നേ. അതു അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. സമയം ഒരു 8 മണിയാവുന്നേ ഉള്ളൂ കേട്ടോ. നേരത്തെ തന്നെ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം രാവിലെ 6 മണിക്ക് എണീറ്റ് പോയി വിത്തൊക്കെ വാങ്ങിക്കാനായിട്ട് നരസിപ്പുര പോയിട്ടുണ്ടായിരുന്നു. നരസിപ്പുര എന്ന് പറയുന്ന സ്ഥലമാണ് നമുക്ക് ഇവിടുന്ന് ഒരു സെൻറ്റർ. ഇപ്പം ഇറച്ചി മീനൊക്കെ കിട്ടണമെങ്കിലും പച്ചക്കറികൾ കിട്ടണമെങ്കിലും ഒക്കെ അങ്ങോട്ടാണ് പോവുക. അപ്പോൾ അത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ പോവുള്ളൂ. അപ്പോൾ ഒരാഴ്ചയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരും നമ്മൾ. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് മാറിയതാണ്. അപ്പോൾ ഇന്ന് വരുമ്പോൾ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റോഹു എന്ന് പറയുന്ന മീനാണ്. നല്ല ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ അടിപൊളി മീനുകൾ കിട്ടും. ഈ കാവേരി കബനി നദികളിൽ കിട്ടുന്ന അവിടെ നിന്നും പിടിച്ചിട്ട് നല്ല ഫ്രഷായിട്ട് കൊടുക്കുന്ന മീൻ. കഴിഞ്ഞ ആഴ്ച വരുമ്പോൾ ബ്രാലും പിന്നെ ഈ മൊയ്പാമ്പ് എന്ന് പറയില്ലേ, ഞങ്ങളുടെ അവിടെയൊക്കെ മൊയ്പാമ്പ് എന്ന് പറയും. പിന്നെ വേറെ എന്തെങ്കിലും പേരിൽ അറിയപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള മീനുകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ നമുക്കിവിടെ കിട്ടും.
അപ്പൊ ഇതാ റോഹു മീൻകറിയാണ്. അപ്പൊ നമുക്ക് ഈ മീൻകറി എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പൊ ഞാൻ കുറച്ച് മീൻ എടുത്തിട്ട് വറുക്കാനായിട്ട് വെച്ചു. അവർ തന്നെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടാണ് കൊടുന്നേക്കണം കേട്ടോ. നല്ല അലുവ കഷ്ണം പോലെ ഇരിക്കുന്ന മീനാണ്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നല്ല വെളുത്തിരിക്കുന്ന മീനാണ്, നല്ല ടേസ്റ്റാണ്. ഞങ്ങളിവിടെ വന്ന ഫസ്റ്റ് ഡേ ഞങ്ങൾ ഈ മീൻ വാങ്ങിച്ചിട്ട് വറുക്കുകയും കറി വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതറിയാവുന്നതുകൊണ്ട് തന്നെ പപ്പാ ഇപ്രാവശ്യം ആ മീൻ തന്നെ വാങ്ങിച്ചു. നല്ല ടേസ്റ്റുള്ള മീനാണ്. അപ്പോൾ ഞാൻ കുറച്ച് വറുക്കാനായിട്ട് മാറ്റിവെച്ചു. അപ്പോൾ ഇപ്രാവശ്യം പച്ചമാങ്ങ കിട്ടി. അപ്പോൾ മാങ്ങ ഇട്ടിട്ടാണ് കറി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ മീനെടുത്തു, ഇഞ്ചി, പച്ചമുളക്, സവോള, പിന്നെ നമുക്ക് മീൻകറിയിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ അറിയാമല്ലോ. ഞാൻ റെസിപ്പിയൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, എന്നാലും ഞാനിങ്ങനെ ഓടിച്ചിങ്ങനെ കാണിക്കാം കേട്ടോ. അപ്പോൾ മാങ്ങ കിട്ടിയതുകൊണ്ട് മാങ്ങ ഇട്ടിട്ടാണ് കറി വയ്ക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ട പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലി, ഉപ്പും, പിന്നെ മീൻകറിക്കൊക്കെ എപ്പോഴും എല്ലാവർക്കും അറിയാമല്ലോ ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, ഏതൊക്കെയാണല്ലോ നമ്മൾ ഇടുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് തിരുമ്മി വയ്ക്കുകയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പല സ്ഥലങ്ങളിൽ പലതരത്തിലായിരിക്കും മീൻകറി വയ്ക്കുന്നത്. ഞാനിങ്ങനെയാണ് മീൻകറി വയ്ക്കുക. അപ്പോൾ ഉപ്പും മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി എല്ലാം കൂടി, മാങ്ങയും, ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവോള ആയാലും മതി. ഞാൻ ഇപ്പം ഇന്ന് സവോളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒക്കെ കൂടി മിക്സ് ചെയ്ത്, മാങ്ങ ഇടുമ്പോൾ ഞാൻ തക്കാളി ചേർക്കാറില്ല, മാങ്ങ ഇല്ലെങ്കിലാണ് തക്കാളി ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതാ അവിടെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ വേണം. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ചിരവിയൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. അത്യാവശ്യം വേണ്ട ഒരു കുക്കറും അങ്ങനെയുള്ള ചെറിയ പാത്രങ്ങൾ മാത്രം ഞാൻ കൊണ്ടുവന്നത്, മിക്സി മാത്രം. അപ്പോൾ ഇതാ ഇതുപോലെ തേങ്ങ അടർത്തിയെടുത്തിട്ടാണ് പാലെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ പാലൊക്കെ എടുത്ത് വന്നു. ഇനി അതിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടൊന്നുമില്ല, ഒന്നാം പാലും എടുത്ത് വെക്കുന്നവരുണ്ട് ലാസ്റ്റ് ഒഴിക്കാനായിട്ട്. ചില സമയത്ത് അങ്ങനെയും വെക്കും. ഇപ്പോൾ ഞാൻ ഒന്നാം പാലൊന്നും എടുത്ത് വെച്ചിട്ടില്ല, ഒരുമിച്ച് അങ്ങ് വെച്ചു. ഇനി ഇത് അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ ഈ പാത്രം വളരെ ചെറിയ പാത്രമാണ് കേട്ടോ ഈ മീൻകറി വെക്കാനായിട്ട്. അപ്പം നോക്കിയിട്ട് വേണം ഇത് തിളയ്ക്കുമ്പോഴേക്കൊക്കെ നോക്കണം, കാരണം തിളച്ച് പോകാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ കുറച്ച് പാത്രം കഴുകാനും അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അടുത്തടുപ്പിൽ ഞാൻ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഉച്ചയ്ക്ക് ഊണിനുള്ള അരിയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മീൻ റെഡിയായി. ഇനി ഞാൻ അത് കാച്ചാനായിട്ട്, ഉള്ളി കാച്ചുക എന്ന് പറയും. അപ്പോൾ ഞാൻ ഇഞ്ചി, പച്ചമുളക്, സവോള, കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കാച്ചുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി ഇടുന്നതാണ് ടേസ്റ്റ്. ഇപ്പം എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ളത് വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് മാത്രം. കുറച്ച് ഗരം മസാല പൗഡർ കൂടി ആ താളിപ്പിലേക്ക് ഇട്ടിട്ട് കറിയിലേക്ക് ഒഴിച്ചു. അപ്പോൾ അതേ പാത്രത്തിൽ തന്നെ ഞാൻ മീൻ വറുക്കാനായിട്ട് വെച്ചിട്ടോ. പാത്രങ്ങളൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ, ഒരു ചീനച്ചട്ടിയും, ഒരു ചെറിയ പാത്രം, ഒരു ചായപാത്രം, അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. പപ്പയാണ് അവിടെ നിന്നിരുന്നത്. നമ്മൾ ഫാമിലി ആയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ നമ്മൾ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇവിടുത്തെ ചെറിയൊരു ഇത് ഞാൻ കാണിക്കാം കേട്ടോ. അതായത് ഇതുപോലൊരു ഹോളും, ആ ഹോളിൽ നിന്ന് തന്നെ ചെറിയൊരു ഭാഗം ഇങ്ങനെ കിച്ചനാക്കിയേക്കാണ്. അപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സും പെട്ടിയും ബാഗും ഒക്കെ, അവൻ്റെ മോൻ്റെ കീബോർഡും ബോക്സും എല്ലാം ഇങ്ങനെ ഈ ഹോളിൽ തന്നെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. വേറെ സ്ഥലമൊന്നുമില്ല, ഇതൊരു കുഞ്ഞു റൂമാണ്, ഇതൊരു വീടെന്നൊന്നും പറയാൻ പറ്റില്ല. അവിടെ നിന്ന് തന്നെ ഇതാ കിച്ചൺ ഇങ്ങനെ തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒതുക്കാനും വെറുക്കാനും കുറച്ച് പെയിൻറ്റിങ് പണിയും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നുള്ളൊരു എന്താ പറയുക ഹോം ടൂറൊന്നും കാണിക്കാത്ത കേട്ടോ. അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ഹോം ടൂറും ഡേ ഇൻ മൈ ലൈഫൊക്കെ ഞാൻ ഇവിടെ നിന്ന് ചെയ്യണമെന്ന് വിചാരിച്ചു. 10-20 ദിവസമായി ഞാനിവിടെ വന്നിട്ട്, പക്ഷേ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഈ ലോക്ക്ഡൗണൊക്കെ ആയി, പണിക്കാരെ വന്നിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ കേട്ടോ. ഈ ഹോളൊക്കെ ഒന്ന് ഒതുക്കാനും വെറുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് നീറ്റാക്കി വൃത്തിയാക്കി, നമ്മളൊരു പെണ്ണ് വന്ന് കയറിക്കഴിഞ്ഞാൽ വീടൊക്കെ ഒന്ന് വൃത്തിയും എടുപ്പൊക്കെ ആവുമെന്ന് പറയില്ലേ, അതുപോലെ ആണുങ്ങൾ ഇരിക്കുന്നതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ, അഭിപ്രായ വ്യത്യാസമുള്ളവരെ ഒന്ന് വിചാരിക്കല്ലേ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനും മക്കളും പപ്പയൊക്കെ ആയിട്ട് വന്നപ്പോൾ കുറേ ഒതുക്കാനും വെറുക്കാനും സാധനങ്ങളും ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. നമ്മളൊരു മാസത്തേക്കുള്ള പലചരക്ക് ഐറ്റംസൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെക്കാനൊക്കെ സ്ഥലക്കുറവുള്ളതുകൊണ്ട് എല്ലാം ഒതുക്കി വെക്കണം. അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ മീൻ വറക്കലും ഒക്കെ കഴിഞ്ഞു. ഇതാ ലാസ്റ്റത്തെയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പാത്രങ്ങളുടെ ഇത് കുറവുകൊണ്ട് ഞാൻ ബൗളുകളൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചിരട്ട വെച്ചിട്ട് രണ്ട് ബൗളൊക്കെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇതുപോലെ കുഞ്ഞ് ബൗളുകളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ മൂടി വയ്ക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല, എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതിന് ശേഷം ഒരു ദിവസം വരുന്നതായിരിക്കും.
അപ്പം ഇതൊക്കെ നമുക്ക് വളരെ അധികം വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പം ഇതാ നമ്മുടെ മീൻ വർക്കിലൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടെ അടുക്കളയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാനുണ്ട്. അത് അപ്പം തന്നെ എൻ്റെ ചോറൊക്കെ വിസിൽ വന്ന് ഞാൻ വാർത്തത് അരിപ്പയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ റെഡിയായി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നരസിപ്പുര പോകുമ്പോഴാണ് മാങ്ങയും സാധനങ്ങളൊക്കെ വാങ്ങിക്കാന്ന്. അപ്പം പഴുത്ത മാങ്ങയും പച്ചമാങ്ങയും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പപ്പായ പിന്നെ ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഡേ ആൻഡ് മൈ ലൈഫായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പം ഞാനിതാ കറിയും എല്ലാം ആയപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ അങ്ങനെ നമ്മുടെ റോഹുയി അലുവ 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 കഷ്ണം പോലെയാണ് കേട്ടോ. കാണുമ്പോൾ നല്ല ടേസ്റ്റും ആണ്. പിന്നെ മാങ്ങയിട്ട മീൻകറി എന്ന് പറയുമ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ പുഴമീനും പാടത്ത് മീനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു മീനാണ് റോഹു എന്നാണ് ഇതിൻ്റെ പേര് പറഞ്ഞത്. പക്ഷേ ഭയങ്കര ടേസ്റ്റായിട്ടുള്ള അടിപൊളി മീൻകറിയാണ് കേട്ടോ. അപ്പോൾ ഇത് കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് ഒരു പിടുത്തം അങ്ങ് പിടിക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ഊണുമേശയൊന്നും ഇല്ല കേട്ടോ. അപ്പം നമ്മളിവിടെ താഴെ ഇരുന്നിട്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കുക. എല്ലാവരും വട്ടട്ടിരുന്ന് അങ്ങനെ കഴിക്കും. ഉച്ചയ്ക്കായാലും കാലത്തായാലും വൈകുന്നേരം ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉടയുന്ന മാങ്ങയായിരുന്നു. നല്ല ടേസ്റ്റ് കേട്ടോ. അമ്പ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മീനിനെ. അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞു. ഊണ് കഴിഞ്ഞാലേ ഇപ്പോൾ പണിക്കാരൊന്നും ഇല്ലാത്ത സമയത്ത് ഞങ്ങളുടെ പരിപാടി ഇതാണ് കേട്ടോ. മൊബൈലിൽ നിന്നും നെറ്റ് കണക്ട് ചെയ്തിട്ട് ലാപ്ടോപ്പിൽ ഇതുപോലെ ചെയറിൽ വെച്ചിട്ട് ഞങ്ങൾ നാല് പേരും ഈ ഹോളിൽ ഇങ്ങനെ കിടന്ന് സിനിമ കാണും. അപ്പോൾ സിനിമ കാണുക, കുറച്ച് നേരം സിനിമ കണ്ട് വെയിൽ അറിയതിന് ശേഷം ദാ ഇതുപോലെ പുറത്തേക്ക് ഇറങ്ങും. ഈ ഗ്രീൻ കളറിലുള്ള ഈ ഷീറ്റ് കെട്ടിയിട്ടുള്ളതാണ് നമ്മുടെ സൈറ്റ് കേട്ടോ. നമ്മൾ നിൽക്കുന്ന നമ്മുടെ വീടിൻ്റെ സ്ഥലം ഒരേക്കർ സ്ഥലമാണ്. അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് നമ്മൾ വീട് വെച്ചിരിക്കുന്ന. ബാക്കിലേക്കാണ് നമ്മൾ വിത്തിടുന്നതൊക്കെ കണ്ടത്. തൊട്ടപ്പുറത്തെ സൈറ്റ് കാലി സൈറ്റിലാണ് ഇവർ ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇവിടെ ഈ ഉച്ച കഴിഞ്ഞ് വെയിലാറിക്കഴിഞ്ഞാൽ ഇതാ ഇവർ കുട്ടനും ഉണ്ട് കൂടെ കളിക്കാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് അവരുടെ കളി കണ്ടിരിക്കുന്ന ആളാണ് കേട്ടോ ഞാനേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഞാൻ ഷട്ടിൽ കളിക്കാനായിട്ട് താഴേക്ക് പോകും. അപ്പോൾ ഞാനും പിള്ളേരൊക്കെ പിന്നെ നമ്മുടെ മുറ്റത്ത് തന്നെ നമ്മൾ ഷട്ടിൽ കളിക്കും. പിന്നെ എന്താ നമ്മൾ ഈ ഈവനിങ് സമയത്ത് നമ്മുടെ ഈവനിങ് സമയത്ത് മോർണിംഗിലും ഉണ്ട് കേട്ടോ. രാവിലെ ഇവർ അങ്ങോട്ട് പോകുന്ന കാണാം ഈ ആട്ടിൻകൂടങ്ങളായിട്ട്. തൊട്ടടുത്തുള്ള ഊരിൽ നിന്നുള്ള ആടുകളാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഉണ്ടാവും 50-100 ആടുകളൊക്കെ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഓരോ കൂട്ടം കൂട്ടമായിട്ട് നമ്മുടെ പടിക്കുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാണാം. അപ്പോൾ രാവിലെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് ഈ ഒരു സമയത്താണ് വരിക. അപ്പോൾ ഒരു 5 മണി 5:30 6 മണി 6:30 വരെയൊക്കെ ചിലപ്പോൾ ഇവർ കളിക്കും കേട്ടോ. ആ 6 മണിക്കും ശേഷമാണ് ഈ ആട്ടിൻകൂട്ടങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത് കാണുന്നത് കണ്ടോ. നല്ല മനോഹരമായൊരു കാഴ്ചയല്ലേ. ഞങ്ങൾക്ക് ഞങ്ങൾ ഈ ബാംഗ്ലൂർ 10-15 വർഷമായിട്ട് ബാംഗ്ലൂരല്ലേ. ഞാനും മക്കളൊന്നും കണ്ടിട്ടില്ല ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും. നമ്മൾ നാട്ടിലൊക്കെ ഇത്ര അധികം ആടുകളില്ലെങ്കിലും കുറച്ചൊക്കെ ആടുകളെ കൊണ്ടൊക്കെ ഉച്ചതിരിഞ്ഞ് പാടത്തും ഒക്കെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും ആടുകൾ 50-100 ആടുകളും അതിനിടയിൽ 1-2 പശുക്കളും അതുപോലെ തന്നെ എരുമയും ഒക്കെ ആയിട്ടാണ് പോവുക. അത് ചെമ്മരിയാടുകളുണ്ട്, നാടൻ ആടുകളുണ്ട്, അങ്ങനെ പലതരം ആടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് പല സൈറ്റിൽ നിന്നാണ്, പല കാലിയായിട്ട് കിടക്കുന്ന പല സൈറ്റുകളിൽ നിന്നാണ് കേട്ടോ ഇവർ വരുന്നത് കണ്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. ഭയങ്കര രസമായിട്ടുള്ളൊരു എന്താ പറയുക കാഴ്ചയാണ് ഇതൊക്കെ. അപ്പോൾ ഇവിടെ നിന്നുള്ള ഡേ ഇൻ മൈ ലൈഫും അതുപോലെ തന്നെ ഹോം ടൂറൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടുത്തെ കുറച്ച് പണിത്തരങ്ങൾ കൂടി കഴിയാനുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാണുന്നത് സൂര്യ അസ്തമിക്കുന്ന ഓപ്പോസിറ്റ് സൈഡാണ്. അവിടെ ഒരു ചെറിയ ഊരുണ്ട്, 100-100 വീടുള്ളൊരു ഊര്. അവിടെയൊന്നും പോയിട്ടില്ല കേട്ടോ. പോയിട്ട് അവിടുത്തെ വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റുമോന്നറിയില്ല. ഇതിൻ്റെ ഒരു സൈഡ് ആണ് നമ്മൾ സൂര്യോദയം കണ്ടത്. ഇതിപ്പോൾ സൂര്യാസ്തമയാണ്. സൂര്യോദയം കാണുന്ന ഭാഗം ഇപ്പോൾ പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത് കണ്ടത്. ഇവിടെ നിന്നാണ് ഈ കാണുന്ന മലയുടെ സൈഡിൽ നിന്നാണ് സൂര്യൻ ഉദിച്ചു വരുന്നത് നമ്മൾ കണ്ടത്. അപ്പോൾ മൈസൂരിൽ നിന്നുള്ള ഈ കുഞ്ഞു വ്ളോഗം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബാക്കി വീഡിയോസൊക്കെ ഇവിടെ നിന്നുള്ളത് വരൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.